ഹലോ സിന്ധു ബ്ലോ സിന്റെ പുതിയൊരു വീഡിയോ കേട്ടോ, എല്ലാവർക്കും സ്വാഗതം. അപ്പടിയൊരു ദോഷവും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ. എന്താ പറയുന്നത്, പിന്നെ നമുക്ക് എന്നാ നടത്തില്ല, നമ്മുടെ കറണ്ട് ഭയങ്കര വേരിയേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണോ നടത്തില്ല, ഇൻഡക്ഷൻ കുക്കർ ഒന്നും ഓണാകുന്നില്ല. രാവിലെ എണീറ്റിട്ട് ഇനി അത് പോയോന്നും അറിയത്തില്ല, എല്ലാം ആകെപ്പാടെ ഒരു വിഷമം. രാവിലെ എണീറ്റിട്ട് എന്നാ നടത്തില്ല, നമ്മുടേത് ടൗണിൽ നിന്ന് വരുന്ന ലൈനായിരുന്നു, അതുകൊണ്ട് ഇത്രയും നാൾ കറണ്ട് പോവുമോ അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ വേരിയേഷനൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ എന്നാ തരത്തിൽ ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര വോൾട്ടേജ് വേരിയേഷൻ, അതുകൊണ്ട് എന്നൊക്കെ സാധനം നശിച്ചു പോകുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്നാണെങ്കിലും ഇന്ന് രാവിലെ എണീറ്റ് ഇൻഡക്ഷനെ വെച്ചിട്ട് ചൂടാകുന്നില്ല, ഇനി കേടായി പോയോന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്തും ഭയങ്കര ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, എന്നാന്ന് അറിയത്തില്ല. ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു നമ്മുടെ സർക്കാർ ഇപ്പം നമുക്ക് പിന്നെ എന്നാ പറയുന്നത്, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കും കൗമാരപ്രായക്കാർ കുഞ്ഞുങ്ങൾക്കും പിന്നെ ഗർഭിണികളായ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുമക്കൾക്കും ഒക്കെ അംഗൻവാടി വഴി ഒക്കെ അമൃതം പൊടി, റാഗിപ്പൊടി, ചെറുപയർ അങ്ങനെയൊക്കെ കുറേ ഐറ്റം സാധനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ മക്കൾക്കൊക്കെയും കൊച്ചുമക്കൾക്കും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അത്. അപ്പം എൻ്റെ അനിയത്തിയുടെ മൂക്കും ഇപ്പം അതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവളോട് ഞാൻ പറഞ്ഞു, എടി ഒരു റാഗിപ്പൊടി എനിക്ക് അന്നേരം എനിക്കിതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു റാഗിപ്പൊടിയുടെ പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബ്ലഡ് ഉണ്ടാകാനും നല്ല ആരോഗ്യത്തിനും നല്ല ഉണർവിനും ഒക്കെയുള്ള നല്ലൊരു സംഭവമാണ് നമ്മുടെ റാഗി കുറുമ്പുല്ല്. കാരണം പണ്ട് കാലത്തെ കാരണന്മാരൊക്കെ അത് പറിച്ച് ഉണക്കി റെഡിയാക്കിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നെന്ന് വെല്ലുമിച്ച് എൻ്റെ വെല്ലുമിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. റാഗിയൊക്കെ കഴിച്ചാണ് നിങ്ങൾ കുറുക്കി കഴിച്ചൊക്കെയാണ് അന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതെന്ന്. പക്ഷേ പറയുകയാണെങ്കിൽ എൻ്റെ വെല്ലുമിച്ചയ്ക്കോ എൻ്റെ അമ്മയ്ക്കോ ഒക്കെ ഇപ്പോഴും ദൈവം സഹായിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഇല്ല, കാരണം അങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അവരൊക്കെ കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഈ പറയത്തക്ക രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. വെല്ലുമിച്ചയ്ക്കാണെങ്കിലും പ്രായമായതിൻ്റെ ഒരു ഇതിൽ വന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നല്ല ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ വെല്ലുമിച്ചയ്ക്ക് 12 മക്കളുണ്ട്, അവരിലെല്ലാം കൂടുതൽ പണിയെ വെല്ലുമിച്ച് ചെയ്യുമായിരുന്നു, അത്രയ്ക്കും നല്ല ആരോഗ്യമുള്ള അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എടുത്തു നോക്കി അറിയാം നമ്മുടെയൊക്കെ വീടുകളിലുള്ള വെല്ലുമ്മമാരുടെയൊക്കെ അല്ലെ വലിയമാർക്ക് നല്ല അത്യാവശ്യം എനർജി ഉണ്ട്, കാരണം നമ്മളെക്കാട്ടി അവരന്നത്തെ അന്ന് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചതിൻ്റെ ഒരു ഫലമാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്ന് നമുക്ക് റാഗി കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നതൊക്കെയാണ് അതിന് വേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അത് വലിയവർക്കും കുഞ്ഞു പിള്ളേർക്കും ഒക്കെ ഏത് സമയത്ത് വേണേലും എപ്പം വേണേലും കഴിക്കാമെന്നൊരു സംഭവമാണ് കേട്ടോ. പിന്നെ അറബിനാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഗൾഫിലൊക്കെ നോയമ്പ് തുറക്കൊക്കെ മെയിനായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. റാഗിയുടെ ഐറ്റംസൊക്കെ ഈ ഡ്രിങ്കൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് നോയമ്പ് തുറക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പോയി കണ്ടാൽ നമുക്ക് ഈ റാഗിയുടെ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിന് എനിക്ക് ഒരു ശകലം നട്ട്സ് വേണം, പിന്നെ ഒരു ഇച്ചിരി കിസ്മിസ് വേണം, പിന്നെ ബദാമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു, എൻ്റെ ഈ ബദാമില്ല, അതുകൊണ്ട് ഞാൻ വാൽനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വാൽനട്ടാണെങ്കിലും കുഴപ്പമില്ല, ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഗ്ലാസ് പാൽ വേണം, ഒരു ടീസ്പൂൺ നെയ്യ് വേണം, പിന്നെ ആ പൊടി കലക്കിയെടുക്കാനായിട്ട് റാഗിപ്പൊടി കലക്കിയെടുക്കാനായിട്ട് ഇച്ചിരി കുറച്ച് വെള്ളം വേണം, പിന്നെ പഞ്ചസാര വേണം, പിന്നെ നമ്മുടെ റാഗിപ്പൊടി വേണം. ഇത് നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഞാൻ വേണ്ടേ ഈ റാഗിപ്പൊടിക്കാവുന്നൊരു 3 ടീസ്പൂൺ പൊടി ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മുടെ ഇതിൽ മുഴുവനായിട്ടുള്ള കടകളിൽ നിന്ന് മേടിച്ച റാഗി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമുക്കത് ഒന്ന് ഇച്ചിരി നേരം വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ, മിക്സിക്കകത്ത് എന്നിട്ട് നമുക്ക് അരച്ചെടുത്താലും മതി. ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വേണ്ട ഇങ്ങനെ വെള്ളത്തിലൊന്ന് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് കലക്കുവാണ് കേട്ടോ. ഇങ്ങനെ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെന്നിട്ട് ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. അയ്യോ സോറി, ഞാൻ ഈ അരിപ്പയുടെ കണ്ണ് വലുതാണ്, അപ്പം ഞാനൊരു വേറെ ചെറിയ അരിപ്പ എടുക്കാം, വലിയ എണ്ണയി പോയി. ഞാനത് ചാടാൻ പാടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വലിയ അരിപ്പ എടുത്തത്, അന്നേരം അത്
ചെറിയ അരിപ്പിക്കാത്തൂടെ വേണ്ട ഇങ്ങനെ അരച്ചെടുക്കാം. ഇതാ കറക്റ്റ് അരിപ്പ. ഇതിൻ്റെ ഇത് വരണ്ട, ഈ ചവര് വരണ്ട കേട്ടോ. എന്താ ഇങ്ങനെ പാൽ കൊണക്ക് അതിൻ്റെ ആ പൊടി മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതിൻ്റെ ആ 100 മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ചെറിയ അരിപ്പ ആകുമ്പോൾ ചാടി വരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും കേട്ടോ. എന്നിട്ട് വലിയരിപ്പ് അതിന് വെച്ചപ്പോൾ മൊത്തം കൂടെ അങ്ങ് ചാടുവാ. ഞാൻ അത് പാടായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ വലിയരിപ്പ് വെച്ചത്. പക്ഷേ അത്രയും വേണ്ട കേട്ടോ. വേണ്ട ഇങ്ങനെ ഇവനെ ഞാൻ ആ 3 സ്പൂണ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഇവനെ നമുക്ക് അതിൻ്റെ ആ പിശടൊന്നും ഇല്ലാതെ അതിൻ്റെ ആ പാല് മാത്രം ഇങ്ങോട്ട് എടുക്കണം. ഇത് പിന്നെ നമുക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ റാഗിപ്പൊടി. കാരണം എന്നാ പറയുന്നത്, കാലിൻ്റെ വേദനയ്ക്കും കയറ്റു വേദനയ്ക്കും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര ഇത് ഗുണമുള്ള സംഭവമാണെന്നാണ് പറയുന്നത് കേട്ടോ. റാഗി കുത്തി കുടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു തരാം. അന്നത്തെ അമ്മൂൻ്റെ പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ അന്ന് ചെന്നപ്പോൾ പറയാന്ന്, അച്ഛനെവിടെ എങ്ങാണ്ട് എന്നാ പറയുന്നത് ചെത്താൻ വേണ്ടിയിട്ട് എങ്ങാണ്ട് ഏതോ ഒരു സ്ഥലത്ത് പോയി കുറെ നാൾ തന്നെ നിന്നായിരുന്നു. അപ്പോൾ കൂടുതലും ഈ റാഗി കൊണ്ടുള്ള കുറുക്കുണ്ടാക്കി കഴിക്കുമായിരുന്നു എന്ന്. പക്ഷേ നല്ല ഊരുമാണ്, നല്ല ആരോഗ്യ വിശക്കത്തും ഇല്ല. പക്ഷേ കുറച്ചേറെ തേങ്ങയൊക്കെ വേണമെന്നുള്ളത് തോന്നുന്നു. ഇപ്പോഴും അവർ രണ്ടുപേരും ചില സമയം ചില ദിവസങ്ങളിൽ വൈകിട്ട് റാഗി, ഞാനവിടെ പോയി കുറച്ച് ദിവസം നിന്നില്ലേ അമ്മൂന് വഴി കണ്ടിരുന്നപ്പോൾ, അപ്പോൾ അവർ രണ്ടുപേരും കുറച്ച് ചിലപ്പം ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. കുറുക്ക് കുണക്ക് ഉണ്ടാക്കി കഴിക്കും, ഏറെ തേങ്ങയൊക്കെ ചേർത്ത്. അപ്പം പറയുമായിരുന്നു നല്ലതാണ്, ഒത്തിരി ഗുണമുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ നമുക്കത് വലിയ മീച്ചമില്ല. എനിക്ക് എൻ്റെ കാര്യം കേട്ടോ, ഞാൻ വലിയ ഇത് ചെയ്തിരുന്നു. പക്ഷേ അപ്പുരും അമ്മൂനും കുഞ്ഞിലെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാ പറഞ്ഞാലും എല്ലാവരും പറയും, ചിലരൊക്കെ പറഞ്ഞേക്കാം ഇത് തണുപ്പ് വരുമ്പോൾ ഇത് വരും, കഫക്കെട്ട് വരും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ മഴക്കാലത്തും മേനക്കാലത്തും എല്ലാം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കായിട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ അന്നൊന്നും വെറൈറ്റി ഇങ്ങനെ സംഭവം ഒന്നും ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനൊന്നും ചെയ്തും കൊടുത്തിട്ടില്ല, അല്ലാണ്ട് കുറുക്കാക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഇനി വേണ്ട, ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ആ ഇത് എടുത്ത് വെച്ച് റാഗിപ്പൊടി എടുത്ത് വെച്ചതിനകത്തോട്ട് വേണ്ട കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മധുരത്തിനനുസരിച്ച് അവനവൻ്റെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒത്തിരി മധുരം എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ പോകണം കേട്ടോ. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കൈ മാറ്റാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. കാരണം അടി പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റ് വേറെ പോവും, പിന്നെ കൊള്ളത്തിലുണ്ടായി പോവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ചൂടാകുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതാവട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. കട്ടയൊന്നും പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്, എല്ലാവർക്കും ഇഷ്ടമൊക്കെ പെടും. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ല സാധനമാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒന്നും ഗുണം സത്യം പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് അറിയത്തില്ല. പണ്ടത്തെ കാരണന്മാർക്കൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ ഗുണം അറിയാവുന്നതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ അവരെല്ലാവരും അത് ഉപയോഗിക്കും കേട്ടോ. കണ്ടോ, കുറി വരാൻ തുടങ്ങിയിട്ടുണ്ട്, കുറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാലും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അതുകൊണ്ട്
പിന്നെ ഇനി പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ നന്നായിട്ട് ചൂടായാൽ മതി. റാഗിപ്പൊടിയുടെ തന്നെ ഞാൻ ഫസ്റ്റ് കുറുക്കി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റാഗിപ്പൊടി ചെറുതായിട്ടൊന്ന് വേകണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാൽ ഒഴിക്കാണ്ട് വെള്ളത്തിൽ തന്നെ റാഗിപ്പൊടി കലക്കി കുറുക്കിയത്. അങ്ങനെ കുറുക്കെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്നവർക്ക് അത്രയും വലിയ കുറുക്കാക്കുകയും ചെയ്യരുത് കേട്ടോ. രണ്ട് മൂന്ന് പേർക്ക് മൂന്നാല് പേർക്ക് ഉണ്ടാക്കുവാണെങ്കിൽ അതനുസരിച്ചുള്ള പൊടി എടുത്തിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം കൂടുതൽ ചേർത്ത് കുറുക്കിയാൽ മതി. അന്നേരം ആവശ്യത്തിനുള്ള രീതിയിലുള്ളൂ കേട്ടോ. നമ്മുടെ റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പൊ ഇനി നമുക്ക് അതിനൊന്ന് എന്താ പറയുക, ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒന്ന് നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാം. സംഭവം ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ അവനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒരു പാൻ വെച്ച് കേട്ടോ, ചെറിയൊരു പാൻ വെച്ചു. പാൻ വെച്ചിട്ട് ഇവിടെ നിറച്ച് കറുത്തകുറുമ്പോ എല്ലായിടത്തൂടെയും കയറി വരുവാ. പരിക്കാത്തു അതെ, ദേഹത്തോട്ടും കയറുക, കയ്യലും കയറുക, അല്ലെങ്കിൽ കടിക്കത്തില്ല. അതുകൊണ്ട് അത് മാത്രമേ സമാധാനം. എന്നാക്കി ആക്കി വെക്കൂന്ന് അറിയത്തില്ല, എന്നാക്കി നശിപ്പിച്ച് കളയണം. അപ്പം എന്തെ, ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് അങ്ങോട്ട് വെച്ചു കൊടുത്തു കേട്ടോ. രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ബാലിലോട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കിയിട്ടേക്കാം. ബദാം ഇട്ടാലും കുഴപ്പമില്ല, പിസ്ത ഇട്ടാലും കുഴപ്പമില്ല, എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാലും നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ആപ്പിളോ പിന്നെ എന്നാ പറയുന്നത് തണ്ണിമത്തനോ പഴമോ എന്നൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ ആക്കിയിട്ട് മണ്ടയിൽ അപ്പം എന്തെ എണ്ണ ചൂടാക്കണം. ഞാൻ ആദ്യം ഞാൻ അടുത്ത് ഇങ്ങോട്ട് കൊടുക്കുവാണ് കേട്ടോ. നട്സ് ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് ഞാൻ ആ ബാലിനോട്ട് കൊണ്ടിട്ട് കൊടുക്കുക. അതും ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഈ കിസ്മിസും കൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആയപ്പോഴത്തേക്കും ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ നെയ്യ് ഫുള്ളായിട്ട് അതൊക്കെ നമ്മുടെ ആയിട്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ, കറുത്തടുത്ത് നോക്കാവേ. എൻ്റെ ആ നെയ്യ് ഫുള്ള് നമ്മുടെ ഐക്കിനകത്ത് തങ്ങ ഒഴിച്ചു. എന്നിട്ട് ഇവനെ ഒന്നുകൂടി ഇങ്ങനെ കൊണ്ട് ഇളക്കി കൊടുത്തു. ഇതൊക്കെ സംഭവം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് എന്നതിനകത്താണോ ശക്കലും പഞ്ചസാരയും കൂടി ഇട്ടാലും കുഴപ്പമില്ല. എനിക്ക് മധുരം കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി മധുരം കുറച്ചിട്ടോ കേട്ടോ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മധുരം കൂടി ഇട്ടു. സാധാരണ ഇത്രയും ഒരു ഇപ്പം നമ്മളൊരു 2 ഗ്ലാസ് സംഭവങ്ങൾ എടുത്തേക്കുന്നത്. വെള്ളം 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പാലും 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു 2.5 ടീസ്പൂണ് പഞ്ചസാര ഇട്ടു കേട്ടോ. ഞാൻ 2 സ്പൂണ് ഇട്ടുള്ളായിരുന്നു. അപ്പോൾ ഒരു ഊറമധുരം ഉള്ളു, എനിക്ക് അത്രയും മധുരം ഇഷ്ടം. പക്ഷേ കാണിച്ച് തരുമ്പോൾ ഏകദേശം ഒരളവ് കാണിച്ച് തരണമല്ലോ. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടു കേട്ടോ. അപ്പറ എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഏത് ഗ്ലാസ്സിനകത്താണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മണ്ടയിൽ ഒന്ന് ഒന്നുകൂടെ ഒരു ഗെറ്റപ്പ് ആകാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് നട്ട്സും കൂടി ഇങ്ങനെ മണ്ടയിലോട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇരിക്കുന്നത് നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ. ഈ ഗ്ലാസ്സേ പടം ഉള്ളത് കൊണ്ടാണ് ഒരു ഇതിന് ഒത്തിരി അങ്ങ് വെള്ള കളറല്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് കൊണക്കിരിക്കും. പക്ഷെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതുകൊണ്ടോ വെടിക്കിട്ട സംഭവമാണ് കേട്ടോ. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, നല്ല അടിപൊളിയാണോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, സൂപ്പറാണോ എന്ന് വന്നിട്ട് എനിക്ക് അഭിപ്രായം പറയണം. പിള്ളേർക്കൊക്കെ ആകുമ്പോഴും ഒത്തിരി ഇഷ്ടമാകും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാകും, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് നമ്മളിങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എപ്പോഴും കുറുക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്താലൊന്നും ചിലപ്പം പിള്ളേർ കഴിക്കുകയല്ലോ, മടുപ്പാകും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിൽ ചെല്ലാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗുണമുള്ള സംഭവമായതുകൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ. നമ്മളൊരു കാര്യം എടുത്തു പറയട്ടെ, കാരണം ഈ റാഗിക്കകത്ത് ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അതുപോണക്ക് തന്നെ പ്രോട്ടീൻ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഒരു നമ്മുടെ ഒരു പിന്നെ അനുഭവം പറയുകയാണെങ്കിൽ, ചേട്ടായുടെ രണ്ട് കൈയും ഒടിഞ്ഞതാണ് കേട്ടോ. രണ്ട് കൈയും മറ്റേ എന്നാ പറയുന്നത് ഷട്ടറിൻ്റെ ഇത് ഇതിനകത്ത് എണ്ണ ഇടാനോ തൂക്കാനോ അങ്ങനെ കണ്ട് കയറിയപ്പോഴത്തേക്കും ഇരുമ്പണിയെ കയറിയപ്പോഴത്തേക്കും തെന്നി വീണിട്ട് രണ്ട് കൈയും ഒടിഞ്ഞാണ് കേട്ടോ. എന്നിട്ട് ആ ടൈമിൽ ഫുള്ള് അമ്മയും വലിയേശിയും പറഞ്ഞ്, ഞാൻ ചെല്ലുന്നതിന് മുമ്പാണ് കേട്ടോ അത്, ആ സമയത്ത് വലിയേശിയും അമ്മയും കൂടുതൽ ചേട്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന സാധനം റാഗിയാണ് കേട്ടോ. റാഗി കൊണ്ടുള്ള ദോശയും ഇഡലിയോ ഉപ്പുമാവോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നതെന്ന് വലിയ ചേട്ടാ പെങ്ങളും അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനെന്ന് വെച്ചാൽ എല്ലൊക്കെ ഒടിഞ്ഞാലും പൊട്ടിയാലും ഒക്കെ അത് പെട്ടെന്ന് മുറി കൂടാനും എല്ലാം നല്ല ഒരു മരുന്ന് മാതിരി നല്ല ഒരു ഔഷധം കൂടെ ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ റാഗി എന്ന് പറഞ്ഞാൽ. അത്രയും ഗുണമുള്ള ഒരു സംഭവമാണ് റാഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ റാഗിയെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ, നമ്മൾ എൻ്റെയൊക്കെ ഒരു അറിവിൽ 6 മാസം ആകുമ്പോൾ തുടങ്ങി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തോളായിരുന്നു അധികമായിട്ടും. പിന്നെ നമ്മുടെ വിശപ്പിൻ്റെ പുളി കൊണ്ട് അന്നൊക്കെ നിവൃത്തിയില്ലാഞ്ഞിരുന്ന കാലത്ത് ചിലപ്പോൾ നമ്മൾ അട ഉണക്കം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഇഡ്ഡലി ഉണക്കോ അല്ലെ ദോശ ഉണക്കോ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഗുണമൊക്കെ ഉണ്ടെന്ന് അറിയുന്നതൊക്കെ ഈ കുറേ കാലങ്ങൾക്കൊക്കെ ശേഷങ്ങളാണ് കേട്ടോ ഈ അറിയുന്നത്. ഇത്രയും നല്ല ഗുണമായിട്ടുള്ള സാധനങ്ങളാണെന്ന് അന്ന് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണേലും പല്ലിനും ഒക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ അത് 3-4 കിലോ ഒരുമിച്ച് മേടിക്കും, എന്നിട്ട് കഴുകി ഉണങ്ങി പൊടിച്ച് അന്നൊക്കെ ഞങ്ങൾ ഒരെണ്ണത്തിട്ടാണ് കുടിക്കുന്നത് കേട്ടോ, മിക്സി ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പൊടിച്ചാണ് അപ്പൂനും അമ്മൂനും ഞാൻ കുറുക്കി കൊടുത്തോണ്ടിരുന്നത്. അതല്ലെങ്കിൽ ഉണക്കി വെച്ചിട്ട് നമ്മൾ ഒരു തലേദിവസം ഒരു പിടിയെടുത്ത് വെള്ളത്തിലിടും, എന്നിട്ട് രാവിലെ അരകല്ലേ കൊണ്ടു വെച്ച് അരയ്ക്കും, അരച്ചിട്ട് എടുത്ത് അതിൻ്റെ പിശിരെല്ലാം കഴുകി കളഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പനും അമ്മൂനും കൂടുതലായിട്ട് കൊടുത്തേക്കുന്ന സാധനം കുറുമ്പുല് തന്നെയാണ് കേട്ടോ, റാഗി തന്നെയാണ്. ഈ റാഗിക്ക് കുറേ പേരുകളുണ്ട് കേട്ടോ, പഞ്ഞപ്പുല്ല് അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്കാണെങ്കിൽ അപ്പി പോകാനോ അങ്ങനെ ഒന്നും ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് മുതിർന്നവർക്കാണെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണം കിട്ടുന്നതാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹമുള്ളവർ രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഉഴുന്നിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലിയും ദോശയും അപ്പവും പുട്ടും ഒക്കെ കഴിക്കുന്നതിന് ഉപരി നമ്മൾ ഇതുകൊണ്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ കുറുക്കാക്കാതെ ദോശയായിട്ടോ കലക്കിയിട്ട് ദോശയായിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ഉപ്പുമാവായിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. കാരണം നമുക്ക് അധികം പെട്ടെന്ന് വിശക്കത്തില്ല, നമുക്ക് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഇതല്ലേ നമ്മൾ ഇഡ്ഡലിയും ദോശ കഴിക്കും, നമുക്ക് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങും, വീണ്ടും നമ്മൾ എന്തെങ്കിലും വീണ്ടും കഴിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ പൊണ്ണത്തടി കൂടുന്നത്. നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് പൊണ്ണത്തടി വെക്കുന്നത്. അപ്പം നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു സംഭവമാണ് കേട്ടോ. അവിടെ ഈ അടിപൊളി ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു, എന്നാലും എനിക്കിഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ചിരിയും പിന്നെ ഏലക്കായും കൂടെ ഒക്കെ പൊടിച്ച് ചേർക്കാമെങ്കിൽ ഒരു പായസത്തിൻ്റെ ടേസ്റ്റും കൂടെ വരും കേട്ടോ. നല്ല അടിപൊളി കേട്ടോ, അടിപൊളി. ഈ അയ്യോ കറണ്ട് പോയി. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർക്കാം കേട്ടോ. ഫ്രൂട്ട്സ് ആകുമ്പോൾ നമ്മൾ നെയ്യ് ചുമ്മാ നമ്മൾ ഉണ്ടാക്കിയ ആ കുറുക്ക് ഉണ്ടാക്കിയതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ അരിഞ്ഞ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഗാർണിഷ് ചെയ്താൽ മതി കേട്ടോ. കറണ്ട് പോയായിരുന്നു അതിനിടയ്ക്ക്, എപ്പോഴും കറണ്ട് പോവാണ് കേട്ടോ. എന്തായാലും എനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടോ?
ചൂടുണ്ടോ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവം ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നാ എൻ്റെ സുധേമയും പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടോ. റാഗി ഇത്രയും നല്ല സാധനമാണെന്നൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സംഭവം ഞാൻ വെറൈറ്റി ആയിട്ട് ഇപ്പം പുതുതായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. കുറുക്കും അടയും വട്ടയപ്പവും കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രിങ്ക് ഞാനിന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ സംഭവമാണ്. അതാണ് പറയുന്നത്, നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെയും പിന്നെ ഉണ്ടാക്കാനായിട്ട് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പിള്ളേരൊക്കെ വരുമ്പോഴാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. നല്ല നല്ല സംഭവമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ കുറിച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. പിന്നെ തൊട്ടടുത്ത ആ ബെൽ ഐക്കണോ ഒന്ന് അടിച്ചു പിടിച്ചേരെ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.